കോവിഡ് പ്രോട്ടോകോൾ അട്ടിമറിച്ചു. കോവിഡ് പ്രോട്ടോകോൾ അട്ടിമറിച്ചു എന്ന പേരിൽ ആരോപണങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്നത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പ്രഫുൽ പട്ടേലാണ്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഷഫീഖ് റഹ്മാൻ കെ കെ വേഴ്സസ് കളക്ടർ ആൻഡ് ചെയർമാൻ എന്ന പേരിലൊരു കേസ് കേരള ഹൈക്കോടതിയുടെ മുന്നിൽ വന്നിരുന്നു ഈ വർഷം ജനുവരി മാസത്തിൽ. അത് വന്നിരുന്നതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത് ഇതേപോലെ അഡ്മിനിസ്ട്രേറ്ററുടേതായിട്ടുള്ള ചില ഇടപെടലുകൾ കാരണം അവിടെ കോവിഡ് ഉണ്ടാകാതിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ കോവിഡ് ഉണ്ട്, അവിടെ കോവിഡിൻ്റെ എണ്ണം ഇപ്പോൾ വളരെ കൂടുതലാണ് രോഗികളുടെ എണ്ണം എന്ന രീതിയിലൊരു ആരോപണമുണ്ടായി. അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്ററെ പെട്ടെന്ന് വിളിച്ചു വരുത്തി അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരു പരാതിയായിരുന്നു. ആ പരാതി കേരള ഹൈക്കോടതി ഡിസ്പോസ് ചെയ്യുന്നത് തന്നെ അവസാനം അതിൽ അവരതിൻ്റെ രേഖകളും മറ്റും പരിശോധിച്ചതിന് ശേഷം അവർ അതിൻ്റെ കണ്ടെത്തൽ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് പറയുന്നു അവിടെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് ഫ്രം ടൈം ടു ടൈം അവിടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നിർവചിക്കുന്നതും അതിൽ ഇളവുകൾ വരുത്തുന്നതും കൂടുതൽ ദൃഢമാക്കുന്നതുമൊക്കെ തന്നെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉള്ളതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് ചെയ്യുന്നത്, അല്ലാതെ അഡ്മിനിസ്ട്രേറ്റർ അല്ല എന്നും അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്ററെ സമൺ ചെയ്യേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവും ഈ കോടതിക്കില്ല എന്നും കണ്ടാണ് ആ ഒരു പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തീരുമാനങ്ങൾ കൊണ്ടുവരുന്നത് അഡ്മിനിസ്ട്രേറ്ററാണ് എന്നുള്ള വാദം തെറ്റാണ്. രേഖാമൂലം നിലനിൽക്കുന്നതല്ല, അതിൻ്റെ അതോറിറ്റി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. നമുക്ക് തന്നെ അറിയാവുന്നതുപോലെ നേരത്തെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന കോവിഡ് മാനദണ്ഡമല്ല പിന്നീടുള്ള പല സമയങ്ങളിലും ഉണ്ടായിരുന്നത്. അതുപോലെ ഫ്രം ടൈം ടു ടൈം അവിടെയും ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അത് ചെയ്തിരുന്നത് DMA ആണ് ചെയ്തിരുന്നത്.